ഇന്നല്പം കാപ്പിക്കഥ ആയാലോ. കാപ്പി ഇഷ്ടമില്ലാത്തവരായി അധികം ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോഴെങ്കിൽ നമ്മുടെ വയനാടൻ കാപ്പിക്ക് ഭൗമസൂചികയും കിട്ടി. ചുമ്മാതല്ല കേട്ടോ, ഇതുവരെ വയനാടൻ കാപ്പി കുടിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് കുടിച്ചു നോക്കണം. നിങ്ങൾ വയനാടൻ കോഫി ഫാൻ ആകും, ഉറപ്പാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രിയമേറിയ പാനീയമാണ് കാപ്പി. 200 കോടി കപ്പ് ദിവസം ലോകമൊട്ടാകെ കുടിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ആഫ്രിക്കയാണ് കാപ്പിയുടെ ജന്മദേശം. പ്രധാനമായും അറബിക്ക, റൊബസ്റ്റ എന്നിങ്ങനെ 2 തരം കാപ്പിയാണുള്ളത്. ഇത്യോപ്യയിലെ ആട്ടിടിയനായിരുന്ന ഗാഡി എന്നയാൾ ഒരു ചെടിയുടെ ചുവന്ന കുരുവും തിളക്കമുള്ള ഇലകളും ആടുകൾ തിന്നുന്നതായി കണ്ടു. ഇത് കഴിച്ചത് മുതൽ പൂർവാധികം ഉന്മേഷവാന്മാരായ ആടുകൾ രാത്രി വൈകിയും ഉറങ്ങാതിരിക്കുന്നത് ശ്രദ്ധിച്ച ഇയാൾ ഈ ചെടിയുടെ ഇലയും കുരുവും അടുത്തുള്ള ആശ്രമത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അവിടുത്തെ സന്യാസി ഈ കുരു ഉപയോഗിച്ച് ഒരു പാനീയമുണ്ടാക്കി. ഇത് കുടിച്ചതോടെ വളരെ ഉന്മേഷത്തോടെ ജോലികളിൽ മുഴുകാനും രാത്രി വൈകിയും പ്രാർത്ഥിക്കാനാകുമെന്ന് മനസ്സിലായി. ലോകത്തെ ആദ്യത്തെ കാപ്പി ഇങ്ങനെയാ ഉണ്ടായതെന്ന് കരുതുന്നു. കാപ്പിയെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യ രേഖ 9 AD ഉണ്ടായത്. റാസസ് എന്ന പേർഷ്യൻ ബിഷഗ്വരൻ ബഞ്ചം എന്നൊരു പാനീയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് ബൻ എന്ന ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. ബൻ എന്നാൽ ഇത്യോപ്യയിൽ കാപ്പിക്കുരുവിന് പറയുന്ന പേരാണ്. ഇതിൽ നിന്ന് ഇദ്ദേഹം പറയുന്ന പാനീയം കാപ്പി എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഇതേ കാലയളവിൽ അറബ് കച്ചവടക്കാർ ഇത്യോപ്യയിൽ നിന്നും കൊണ്ടുവന്ന കാപ്പിച്ചെടികൾ യമനിൽ കൃഷി ചെയ്തിരുന്നു. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറൻ മുനമ്പിലെ കുന്നുകളിലായിരുന്നു കാപ്പി കൃഷി. അറബിക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഈ കാപ്പി. എല്ലാ അറബ് രാജ്യങ്ങളിലും എത്തിയിരുന്നു. ഇന്നീ വിദ്വാൻ അവിടെ പൊന്നുവില കൊടുക്കണം. എന്തായാലും ഈ കഥകൾ സത്യമായാലും അല്ലെങ്കിലും കൂടുതൽ കാപ്പി കഥകളുമായി അടുത്തതിൽ വരാട്ടോ. ബൈ.